നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിമത സ്വരങ്ങളും വിഘടനവാദവും അടങ്ങുന്നു. അമിത്ഷാ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് കൂകി വിഘടനവാദ സംഘങ്ങളാണ് ഭരണകൂടത്തിനെതിരെ നിൽക്കില്ലെന്ന് തീരുമാനമെടുത്തത്. ആഭ്യന്തര വിഘടനവാദം മണിപ്പൂരിനെ സംബന്ധിച്ച് രാജ്യസുരക്ഷാ പ്രശ്നമാണെന്നും ഭീകര സംഘടനകളെ ഇല്ലാതാക്കുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി സഹകരിക്കുകയാണെങ്കിൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്ന അമിത്ഷായുടെ ഉറപ്പും കൂകികൾ അതീവ പ്രാധാന്യത്തോടെ എടുത്തിരിക്കുകയാണ്. ഇന്ന് ആദ്യഘട്ട പോളിംഗ് നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഗോത്രമേഖലയിലടക്കം വൻ സുരക്ഷാ ഭീഷണിയും ആഭ്യന്തര അസ്വസ്ഥതയും സൃഷ്ടിക്കുന്ന കൂകികൾ BJP അനുകൂല നിലപാടിലേക്ക് മലക്കം പറയുന്നത്. സ്വതന്ത്ര രാജ്യം വേണമെന്ന പേരിൽ പതിറ്റാണ്ടുകളായി കലാപവും കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും നടത്തി ഭരണകൂടങ്ങൾക്ക് എന്നും തലവേദനയായിരുന്നു കൂകികൾ സൃഷ്ടിച്ചിരുന്നത്. സൈന്യത്തിനെയും പോലീസിനെയും എതിരെ സായുധ കലാപം നടത്തിയും കൂകികൾ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. BJP രണ്ടാമതും അധികാരത്തിലെത്തിയാൽ കൂകികൾ ആയുധം താഴെവയ്ക്കുമെന്നും യുവാക്കൾക്ക് വിദ്യാഭ്യാസവും ജോലിയും നൽകുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അസമിലെ അതിശക്തമായ ബോഡോ സംഘങ്ങൾക്ക് നേരെ എടുത്ത BJP നിലപാടും അസമിൽ ഉണ്ടാക്കിയ മാറ്റവും അമിത്ഷാ ഓർമ്മിപ്പിക്കുന്നു. കൂകികളുടെ നിലപാട് കോൺഗ്രസിനെയാണ് വിട്ടിലാക്കിയത്. വിഘടനവാദ സംഘങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴും ഗോത്ര സമൂഹങ്ങളെ ഒരിക്കലും സഹായിച്ചിട്ടില്ലെന്നും അമിത്ഷാ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയിരുന്നു. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. രണ്ട് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 38 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യം വോട്ടെടുപ്പ് നടന്നത്. 32 നിയമസഭാ സീറ്റുകൾ 29 താഴ്വര ജില്ലകളിലാണ്. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, ബിഷ്ണുപൂർ എന്നീ ജില്ലകളിലായാണ് 29 സീറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ശേഷിക്കുന്ന 9 സീറ്റുകൾ ചർച്ചൻകവു, കാംപോക്കി, ഫർസാൽ എന്നീ ജില്ലകളിലാണ്. ആദ്യഘട്ടത്തിൽ 15 വനിതകൾ ഉൾപ്പെടെ 173 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 629276 വനിതാ വോട്ടർമാർ ഉൾപ്പെടെ 1222713 വോട്ടർമാരാണ് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതേസമയം 22 സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇനി മാർച്ച് 5 വോട്ടെണ്ണൽ മാർച്ച് 10 നടക്കും.